സ്ഥാനാർത്ഥി തന്നെ ഡോക്ടർ സരിൻ തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സരിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കേരളം. എന്തൊക്കെയാണ് കാര്യങ്ങൾ? കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചു, നേരിട്ട് സംസാരിച്ചിട്ടല്ലേ. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ദിനാശംസകൾ. നമ്മൾ നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് എന്നുള്ളത് പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2056 അതായത് കേരളത്തിന് 100 വയസ്സാകുന്ന ആ കാലത്തേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. 68 വർഷം കൊണ്ടുണ്ടായ മാറ്റവും ഇനി 32 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടുന്ന മാറ്റവും എല്ലാ സ്വപ്നങ്ങളും കാണുന്ന മലയാളികൾക്ക് ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം പന്താവിലേക്ക് കൂടി എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പ്രചരണത്തിന്റെ പുതിയ ഘട്ടമാണല്ലോ. ഇന്ന് മുതൽ പൊതു പര്യടനം ആരംഭിക്കുകയാണല്ലോ. മാത്തൂരാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ നിന്ന് തുറന്ന വാഹനത്തിലുള്ള വാഹന പ്രചരണ യാത്ര ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു 2 ഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. എല്ലാവിടെയും എത്തി ഒരു 11-12 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും ഒന്ന് എത്താൻ സാധിച്ചു. തുടർന്ന് കഴിയാവുന്ന മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം. അത് 5 ദിവസം നീണ്ടു നിൽക്കും. അതിനുശേഷം 3 ഘട്ടം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കും കടക്കും. എന്താണ് ഈ ഫീൽഡിൽ നിന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക്? എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെയാണ് സരിനോട്, സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് പ്രതികരിക്കുന്നത്? സ്റ്റെതസ്കോപ്പാണ് നമ്മുടെ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന കുഴൽ. ഡോക്ടറെ കുഴൽ വെച്ച് പരിശോധിക്കുക എന്നാണ് നാടൻ പ്രയോഗം പാലക്കാട്ടെ. സ്റ്റെതസ്കോപ്പ് ചിഹ്നം കിട്ടിയിട്ട് 2 ദിവസം ആകുന്നേ ഉള്ളൂ. ചിഹ്നത്തിൻ്റെ പ്രചാരണം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് നമ്മൾ ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്, ഡോക്ടർ പരിശോധിക്കുന്ന കുഴലാണ്, പേര് ഡോക്ടർ പി സരിനാണ്, മുഖം ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ആണെങ്കിൽ പോലും ക്രമ നമ്പർ 9 9 ക്രമ നമ്പറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. ആദ്യത്തെ പേരുകളോട് മാത്രം പെട്ടെന്ന് നോക്കി വോട്ട് ചെയ്യുന്നൊരു ശീലമുള്ള മലയാളികളോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോട് 9 വായിച്ചെത്തണേ എന്നുള്ള അപേക്ഷ നമ്മൾ പറയുകയാണ്. 9 അതിലുള്ളത്. ആകെ 10 പിന്നെ നോട്ടയുമാണുള്ളത്. അപ്പം ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 9 മാത്രം വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ അറിയാതെ അമർത്തിപ്പോകുന്നതിൻ്റെ സാഹചര്യത്തിൽ വല്ല അപകടവും സംഭവിക്കും എന്നുള്ള കാര്യമടക്കം നമ്മളെല്ലാവരോടും സംസാരിക്കുകയാണ്. 9 ഒന്നാമതെത്തണം, 9 ഒന്നാമതെത്തണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പ്രചരണം. അതിൻ്റെ ഒരു ചെറിയ പിരിമുറുക്കം അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നിസ്സാരമല്ലല്ലോ, നമ്മളൊരു ഫൈറ്റ് നിസ്സാരമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിസ്സാരമല്ലാത്ത ഈ ഫൈറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി വോട്ടർമാരിലേക്ക് നമ്മുടെ ചിഹ്നം വളരെ കൃത്യമായി എത്തിക്കുന്നു. നമ്മൾ ക്രമ നമ്പർ 9 എന്നും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരുടെ പ്രതികരണം, ഡോക്ടർ ജയിക്കണം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ജയിക്കണമെന്ന് ഇങ്ങോട്ട് വന്ന് അവരുടെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾ, അവർ തരുന്ന ആത്മവിശ്വാസം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ നമ്മൾ ജയിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം വലിയ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ പാലക്കാട് ചർച്ചയാവുന്നു, നമുക്കത് നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സരിൻ്റെ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ പാലക്കാടിൻ്റെ ഒരു ജനം എങ്ങനെയാണത് സ്വീകരിക്കുന്നത്? ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തന്നെ അവർ പറയണത് ഡോക്ടർക്ക് പറ്റിയ ചിഹ്നം തന്നെ കിട്ടിയില്ലോ എന്നുള്ള സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ എന്തിനാണ് വേറെ കൂടുതൽ പറയണത്? ഡോക്ടർക്ക് പറ്റിയ ചിഹ്നം തന്നെ കിട്ടിക്കഴിഞ്ഞില്ലേ? ഡോക്ടറുടെ സാധനം തന്നെയല്ലേ ഡോക്ടറുടെ ചിഹ്നം എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറാണ്, പഠിത്തം കൊണ്ടൊരു ഡോക്ടറാണ് എന്നുള്ളതും പിന്നീടുള്ള സിവിൽ സർവീസിൻ്റെ പശ്ചാത്തലമൊക്കെ ആളുകൾ പോസിറ്റീവായി ചർച്ച ചെയ്യുന്നുണ്ട്. അതൊരു സ്ഥാനാർത്ഥിക്ക് പാലക്കാട് പോലൊരു അസംബ്ലിയിൽ കൂടുതൽ സ്വീകാര്യത നേടിത്തരുന്ന ഒന്നാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവർ പ്രതീക്ഷ കാണുന്നതും അതിലാണ്. അതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിലെ സത്യസന്ധത, നമ്മൾ പിന്നിട്ട വഴികളിലൂടെ നേടിയ അനുഭവ സമ്പത്ത്, അതിനെയൊക്കെ പാലക്കാടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ എന്നുള്ള പോസിറ്റീവാണ് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വികസനത്തിലേക്ക് വന്നാൽ സംസ്ഥാനമെമ്പാടും വലിയ വലിയ വികസന പദ്ധതികൾ വരുന്നു. പക്ഷേ പാലക്കാട്, നമ്മളൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ആ ഒരു വികസനത്തിൻ്റെ ഒരു കുതിപ്പൊന്നും പാലക്കാട് കാണുന്നില്ല. സരിൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് പാലക്കാടിൻ്റെ ഒരു വികസനത്തിനായുള്ളൊരു പദ്ധതികൾ? വളരെ ചുരുക്ക വാക്കുകൾ പറഞ്ഞു ചെയ്യും. അതാണ് ഇന്ന് മുതൽ പാലക്കാട്ടിലെ ജനങ്ങളോട് നമ്മൾ പറയാൻ പോകുന്ന ഒറ്റ വാക്ക്, ചെയ്യും. അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ പാലക്കാടിന് വേണ്ടി എന്ത് നല്ലത് ചെയ്യാനും ഉണ്ടാകുമെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ചെയ്യും. ഈ ചെയ്യും എന്ന് പറയുന്ന ആപ്തവാക്യം ജനങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായി. ജനങ്ങൾ നമ്മളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന വിഷയങ്ങളിൽ അവർ
മുൻഗണനാക്രമത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊരു 10 കാര്യങ്ങൾ നമ്മളൊരു മാനിഫെസ്റ്റോ പോലെ തന്നെ ഫൈനലൈസ് ചെയ്യുന്നതാണ്. ഉടനെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ മുതൽ ഇവിടുത്തെ കുട്ടികളുടെ ടാലൻറ്റിനെ നമുക്കിവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് വരെയുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. വീട്ടമ്മമാരുടെ ജോലി സാധ്യത, ചെറുപ്പക്കാരുടെ ജോലി, ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം നൽകുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. സ്പോർട്സ് ഡെവലപ്മെൻറ്റിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നു. അങ്ങനെ കൃത്യമായ ഒരു 10-ന് പരിപാടി ചെയ്യും എന്നാണ് ജനങ്ങളോട്, പാലക്കാട്ടുകാരോട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും LDF എന്നുള്ള മുന്നണി എന്നുള്ള രീതിയിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റ വാക്ക്. അപ്പൊ തീർച്ചയായും ചെയ്യണം. അതോടൊപ്പം തന്നെ സരിന് വോട്ട് ചെയ്യണം. എല്ലാ ആശംസകളും സരിന്.